മഞ്ചേശ്വരം തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട കേസിൽ ബി ജെ പി സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രന് ജാമ്യം. കാസർഗോഡ് ജില്ലാ സെഷൻസ് കോടതിയാണ് ജാമ്യം അനുവദിച്ചത്. കേസ് അടുത്ത മാസം 15-ന് വീണ്ടും പരിഗണിക്കും. വിവരങ്ങളുമായി അരുൺ കൊടുങ്ങൂർ ചിരികൾ. അരുൺ, മഞ്ചേശ്വരം തെരഞ്ഞെടുപ്പ് കേസുമായി ബന്ധപ്പെട്ടാണ് ബി ജെ പി സംസ്ഥാന അധ്യക്ഷനെ കോടതി സെഷൻസ് കോടതി ജാമ്യം അനുവദിച്ചിരിക്കുന്നത്. ബി ജെ പി ഇതുമായി ബന്ധപ്പെട്ട് കൃത്യമായും രാഷ്ട്രീയ ആരോപണങ്ങളാണ് ഇതിന് പിന്നിൽ. കേസ് കെട്ടിച്ചമച്ചതാണ്, രാഷ്ട്രീയ പ്രേരിതമാണ് എന്നുള്ള വിമർശനം ആദ്യഘട്ടത്തിൽ തന്നെ ഉന്നയിച്ചിരുന്നു. ഇത് സ്ഥിരീകരിക്കുന്ന രീതിയിൽ, ഇത് ശരിവെക്കുന്ന രീതിയിൽ തന്നെയാണ് കോടതിയുടെ ഇടപെടലും ഉണ്ടായിരിക്കുന്നത്, അല്ലേ? തീർച്ചയായും അങ്ങനെ വേണം കരുതാൻ. അതുകൊണ്ട് തന്നെയാണ് മഞ്ചേശ്വരം തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട കേസിൽ ബി ജെ പി സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രൻ ഉൾപ്പെടെയുള്ള മുഴുവൻ പേർക്കും കോടതി ജാമ്യം അനുവദിച്ചത്. അല്പസമയങ്ങൾക്ക് മുമ്പ് കാസർഗോഡ് ജില്ലാ സെഷൻസ് കോടതിയാണ് ജാമ്യം അനുവദിച്ചത്. കേസിൽ പരാമർശിക്കപ്പെട്ട മുഴുവൻ പേരും കോടതിയിൽ ഹാജരായിരുന്നു. വിടുതൽ ഹർജി പരിഗണിക്കാൻ കേസിലെ എല്ലാവരും നേരിട്ട് ഹാജരാക്കണമെന്ന് കോടതി നേരത്തെ നിർദ്ദേശം നൽകിയിരുന്നു. എന്തായാലും കേസെടുത്തതും പ്രതി ചേർത്തതും നിയമാനുസൃതമല്ല അടക്കമുള്ള ആരോപണം ാണ് അല്ലെങ്കിൽ കാര്യങ്ങളാണ് കേസ് വേദന അടക്കമുള്ള ആളുകൾ കോടതിയെ ബോധിപ്പിച്ചത്. കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ സമയത്താണ് സ്ഥാനാർത്ഥിത്വം പിൻവലിക്കാനായി BSP സ്ഥാനാർത്ഥിയായ കെ സുന്ദരിക്ക് പാരിതോഷം നൽകിയെന്നാണ് കേസ്. ഇതുമായി ബന്ധപ്പെട്ട് LDF സ്ഥാനാർത്ഥിയായിരുന്ന VV രമേശാണ് ഈ 2021 ജൂണിൽ പരാതി നൽകിയത്. എന്തായാലും ഇത് വലിയ രാഷ്ട്രീയമായി BJPയെ തകർക്കാനുള്ള രീതിയിലേക്കുള്ള ഒരു പ്രചരണങ്ങൾ തന്നെ ആയിരുന്നു അന്ന് CPM അടക്കം മുന്നോട്ട് വെച്ചത്. എന്തായാലും ആ ഒരു ആരോപണങ്ങളെല്ലാം തന്നെ കഴമ്പില്ല, ഇത് നിയമാനുസൃതമല്ല എന്നുള്ള ഒരു കാര്യമായിരുന്നു BJP മുന്നോട്ട് വെക്കുകയും ചെയ്തിരുന്നത്. കെ സുരേന്ദ്രൻ അടക്കം മുന്നോട്ട് വെക്കുകയും ചെയ്തിരിക്കുന്നത്. എന്തായാലും ഈ ഒരു വിഷയത്തിൽ കോടതി ഇപ്പോൾ ജാമ്യം അനുവദിച്ചിരിക്കുകയാണ്. കെ സുരേന്ദ്രനും അതോടൊപ്പം തന്നെ കേസിൽ പരാമർശിക്കപ്പെട്ട മുഴുവൻ പേർക്കും ജാമ്യം അനുവദിച്ചിരിക്കുകയാണ്. എന്തായാലും ഇനി വീണ്ടും കോടതിയിൽ ഹാജരാകണം. ആ സമയത്തായിരിക്കും ബാക്കി എല്ലാം തന്നെ പരിഗണിക്കുക. എന്തായാലും അല്പസമയങ്ങൾക്കുള്ളിൽ തന്നെ കെ സുരേന്ദ്രൻ കാസർഗോഡ് ഈ ഒരു വിഷയത്തിൽ പ്രതികരിക്കാനായി മാധ്യമങ്ങളെ കാണും എന്നാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. അരുൺ സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ കെ സുന്ദരിയുടെ പരാതിയുമായി ബന്ധപ്പെട്ട് അത്തരത്തിലുള്ള ഇടപെടലുമായി ബന്ധപ്പെട്ട് രാഷ്ട്രീയപരമായിട്ട് എതിർകക്ഷികൾ, എതിർ പാർട്ടികൾ കൃത്യമായി ഈ ഒരു അവസരം വിനിയോഗിക്കുകയാണ്. രാഷ്ട്രീയ പ്രേരിതമായ പരാതികളും നടപടികളുമാണ് വന്നുകൊണ്ടിരിക്കുന്നത്. പോലീസിൻ്റെയും പ്രേമരാജിൻ്റെ അടക്കം അന്വേഷണവും അത്തരത്തിലാണ്. തിരക്കിട്ട രീതിയിൽ കെ സുരേന്ദ്രനെ BJPയും അപകീർത്തിപ്പെടുത്താനും അത്തരത്തിൽ രാഷ്ട്രീയമായി ഉപയോഗപ്പെടുത്താനുമുള്ള ഒരു നീക്കമാണ് നടത്തുന്നത് എന്നുള്ള വിമർശനം ആ ഒരു ഘട്ടത്തിൽ തന്നെ ഉയർന്നു വന്നിരുന്നു. BJPയുടെ അത്തരം വിമർശനങ്ങൾ പൊതുസമൂഹത്തിന് കൃത്യമായി ബോധ്യമായതുമാണ്. പക്ഷേ എന്നിട്ടും അതിനെ ഈ തെരഞ്ഞെടുപ്പ് അടക്കം മുന്നിൽ കണ്ടുകൊണ്ട് എന്തെങ്കിൽ BJPക്കെതിരെയുള്ള ഒരു ആയുധമായി ഉയർത്തി കാണിക്കാനാണെങ്കിൽ CPM ആയി കഴിഞ്ഞാലും കോൺഗ്രസ് ആയി കഴിഞ്ഞാലും ഇടതുപക്ഷവും വലതുപക്ഷവും ഒരേപോലെ ശ്രമിച്ചത് അതിനുള്ള കൃത്യമായ ഒരു താക്കീത്, കൃത്യമായ ഒരു ആഘാതം എന്ന രീതിയിൽ തന്നെ നമുക്കൊരു കോടതിയുടെ ഇടപെടലിൽ നോക്കിക്കാണാം, അല്ലേ? തീർച്ചയായും അത് തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. കാരണം BJPയെ സംബന്ധിച്ചോളം ഏറ്റവും നിർണായകമായ മണ്ഡലങ്ങളിലൊന്ന്, വിജയ സാധ്യത ഏറ്റവും കൂടുതലുള്ളത്, നിർണായക സ്വാധീനമായ മണ്ഡലമാണ് മഞ്ചേശ്വരം. അതുകൊണ്ട് തന്നെ BJPയുടെ വിജയം അവിടെ ഉറപ്പ് എന്നുള്ള രീതിയിലേക്കുള്ള കാര്യങ്ങൾ തന്നെയായിരുന്നു ആ സമയത്തെല്ലാം തന്നെ ഉള്ളത്. അതുകൊണ്ട് തന്നെ എങ്ങനെയും ഈ ഒരു വിജയം അട്ടിമറിക്കുക എന്നതായിരുന്നു ഇവരുടെ എല്ലാം തന്നെ ലക്ഷ്യം. ഇടത് വലത് മുന്നണികൾ, നമുക്കറിയാം കഴിഞ്ഞ തെരഞ്ഞെടുപ്പുകളിലെല്ലാം തന്നെ ഈ BJPയുടെ വിജയം തടയാനായി ഇടത് വലത് മുന്നണികൾ സംയോജിച്ചുള്ള ഒരു പ്രവർത്തനം തന്നെ ഓട്ടം മറിക്കുന്നതിനടക്കമുള്ള വലിയ ആരോപണങ്ങളെല്ലാം നിലനിന്ന ആ തെരഞ്ഞെടുപ്പിൽ തന്നെയായിരുന്നു ഉണ്ടായിരുന്നത്. ഇതെല്ലാം തന്നെ അവർ ഫലം കാണുകയും ചെയ്തു. ശ്രീ ജോർജ് കുര്യൻ നമ്മോടൊപ്പം ചിരിക്കുകയാണ്. ശ്രീ ജോർജ് കുര്യൻ, കെ സുരേന്ദ്രൻ ഇപ്പോൾ ജാമ്യം അനുവദിച്ചിരിക്കുകയാണ്. മഞ്ചേശ്വരം തെരഞ്ഞെടുപ്പ് കേസിലാണ് BJP സംസ്ഥാന അധ്യക്ഷനും മറ്റുള്ളവർക്കും ഇപ്പോൾ ജാമ്യം അനുവദിച്ചിരിക്കുന്നത്. കാസർഗോഡ് സെഷൻസ് കോടതി എങ്ങനെ കാണുന്നു, എങ്ങനെ പ്രതികരിക്കുന്നു? കള്ളക്കേസാണെന്ന് നേരത്തെ തന്നെ എല്ലാവർക്കും അറിയാവുന്നതാണ്. രാഷ്ട്രീയപരമായിട്ട് നേരിടാനുള്ള തന്റെ ഇടയില്ലാത്ത തരത്തിൽ കള്ളക്കേസ് ഉണ്ടാക്കുന്നതാണ്. അത് എല്ലാവർക്കും അറിയാവുന്ന ഒരു അടിസ്ഥാനമില്ലാത്ത കാര്യം നോക്കി കെട്ടിച്ചമച്ചുണ്ടാക്കിയ കേസാണ്. അപ്പൊ അത് ഏതാണ്ട് ആദ്യപടി എന്നുള്ള രീതിയിൽ അതിന്റെ ശരിയായിട്ടുള്ള രീതിയിൽ ജുഡീഷ്യറി മുന്നോട്ട് പോവുകയാണ്. തീർച്ചയായിട്ടും എല്ലാവർക്കും അറിയാവുന്ന പോലെ, എല്ലാവരും പ്രതീക്ഷിക്കുന്നത് പോലെ അദ്ദേഹം കുറ്റക്കാരനല്ല എന്ന് കോടതി കണ്ടെത്തുക തന്നെ ചെയ്യും. ആ കാര്യത്തില് യാതൊരു സംശയവും വേണ്ട. അദ്ദേഹത്തെ കൊടുക്കാൻ വേണ്ടി രാഷ്ട്രീയ എതിരാളികള് ഉണ്ടാക്കിയ രാഷ്ട്രീയ പ്രേരിതമായിട്ടുള്ള
കേസായിരുന്നു എന്ന് ജനങ്ങൾക്ക് ബോധ്യപ്പെടുകയും ചെയ്യും. ശ്രീ ജോർജ് കുര്യൻ, ഈ മഞ്ചേശ്വരം മണ്ഡലം എടുത്ത് പരിശോധിച്ചു കഴിഞ്ഞാൽ ബി ജെ പിക്ക് കൃത്യമായ വ്യക്തമായുള്ള മേധാവിത്വം ആധിപത്യമുള്ള ഒരു മണ്ഡലമാണ്. പക്ഷേ അവിടെ ഈ ഒരു തെരഞ്ഞെടുപ്പിന്റെ സമയത്ത് കോൺഗ്രസും സി പി എമ്മും വലിയ ബാന്ധവം വെച്ച് പുലർത്തുകയും ബി ജെ പി ഒരു പൊതുശത്രുവായി കണ്ട് നേരിടാനുള്ള ഒരു ഒരു ഇടപെടലാണ് എല്ലാ സമയത്തും നടത്തിക്കൊണ്ടിരിക്കുന്നത്. അതിൻ്റെ ഫലം എന്ന രീതിയിലാണ് അവിടുത്തെ ഫലപ്രഖ്യാപനവും വരുന്നത്. അല്പം ഇഞ്ചോടിഞ്ച് പോരാട്ടത്തിൽ അല്പം വോട്ടിന് മാത്രമാണ് ബി ജെ പി സ്ഥാനാർത്ഥികൾ അവിടെ അല്പം പിന്നോട്ട് പോവുക. കാരണം അവിടെ ഒരിക്കലും ബി ജെ പി സ്ഥാനാർത്ഥി വിജയിച്ച് വരാൻ പാടില്ല എന്നുള്ള പ്രഖ്യാപിതമായ അപ്രഖ്യാപിതമായും പ്രഖ്യാപിതമായാലും ഒരു ലക്ഷ്യം സി പി എമ്മിനുണ്ട്, കോൺഗ്രസിനുണ്ട്, യു ഡി എഫിനുണ്ട്, എൽ ഡി എഫിനുണ്ട്. അതുകൊണ്ട് തന്നെ അവർ ധാർമ്മികത മറന്നുകൊണ്ടുള്ള ഒരു ഇടപെടലാണ് എല്ലാ കാലത്തും വച്ചു പുലർത്തിയിരുന്നത്. അതിനുള്ള ഒരു കൃത്യമായ താക്കീരും ആഘാതം കൂടി ആകുന്നുണ്ട് കോടതിയുടെ വിധി, കോടതിയുടെ ഇടപെടൽ അല്ലേ? പരസ്യമായിട്ട് പറഞ്ഞതാണ് കെ ജി മാരാർ അവിടെ മത്സരിച്ച അവസരത്തില് അദ്ദേഹം ചോദിച്ചു പത്രക്കാരോട്, കെ ജി മാരാർ ജയിച്ചു കാണും അല്ലെ എന്ന് ചോദിച്ചു. അപ്പൊ പറഞ്ഞു ജയിച്ചില്ല, 1000 വോട്ടിന് തോറ്റു എന്ന് പറഞ്ഞപ്പോ നായനാർ പറഞ്ഞ നമ്മുടെ ആൾക്കാര് കോൺഗ്രസിന് വോട്ട് യു ഡി എഫിന് വോട്ട് കൊടുത്ത് കാണും എന്ന് അദ്ദേഹം പരസ്യമായിട്ട് പറഞ്ഞതാണ്. അപ്പൊ അതുകൊണ്ട് അത് വർഷങ്ങൾക്ക് മുമ്പാണ്. അപ്പൊ അതുകൊണ്ട് അത് മാർക്സിസ്റ്റ് പാർട്ടിയും കോൺഗ്രസും ചെയ്യുന്നതാണ് എന്നുള്ളത് അന്ന് തന്നെ വ്യക്തമായതാണ്. അത് ഇ കെ നായനായിട്ട് പരസ്യമായിട്ട് പറയുകയും ചെയ്തതാണ്. അത് പോരാഞ്ഞിട്ട് അതിനെ അതിജീവിച്ചുകൊണ്ട് ജയിക്കുമെന്നുള്ള അവസ്ഥ വരുമ്പോഴാണ് ഇതുപോലെയുള്ള കേസുകളും അതുപോലെ തന്നെ അപരന്മാരെ ഇറക്കലും ഒക്കെ നടക്കുന്നത്. അതിനെ ബി ജെ പി മറികടക്കും അവസ്ഥ വരുമ്പോഴാണ്. അപ്പൊ അതുകൊണ്ട് ഇവരുടെ ഈ കാപട്യം അധികം താമസിക്കാതെ പൊളിയും, ജനങ്ങൾക്ക് മനസ്സിലാവും എന്നുള്ള രീതിയിലായിട്ട് സംശയം വേണ്ട. യെസ്, വളരെയധികം നന്ദി ശ്രീ ജോർജ് കുര്യൻ. ഒരു സമയം ഞങ്ങളോട് സഹകരിച്ചതിന് കെ എസ് സുരേന്ദ്രൻ അടക്കം എല്ലാവർക്കും ജാമ്യം അനുവദിച്ചിരിക്കാൻ വിടുതൽ ഹർജി 15 പരിഗണിക്കും. കാസർഗോഡ് സെഷൻസ് കോടതിയാണ് കേസ് പരിഗണിക്കുക. മഞ്ചേശ്വരം തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട കേസാണ് കെ എസ് സുരേന്ദ്രന് ജാമ്യം അനുവദിച്ചിരിക്കുന്നത്. ജാമ്യം ലഭ്യമായിരിക്കുന്നത് വിവരങ്ങളാണ് അരുൺ കൊടുങ്ങൂർ നൽകിയത്.